ഗുഡ് മോർണിംഗ് ഗൈസ്, ജംഷീദാണ്. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ എടുക്കണമെന്ന് ഇന്ന് തോന്നാണ്ടായ അതിൻ്റെ പ്രധാന കാരണം, പിന്നെ നമുക്ക് ഒരു മൂന്ന് പുതിയ അതിഥികൾ കിട്ടി. അതായത് ഇവിടെ പുറത്ത് പാറി നടക്കുന്ന കുരുവികളാണ്. അതിൽ പേരൻസ് കുട്ടികൾ ചത്തുപോയതാന്ന് തോന്നുന്നു. അതിനാലെ അത് ഭക്ഷണം കിട്ടാതെ താഴെ വീണ് കിടക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് ആ കൊമ്പത്തൊക്കെ വെച്ച് നോക്കി, പക്ഷേ ആരും തന്നെ എന്ത് ചെയ്തില്ല, അതിൻ്റെ പേരൻസ് വരുന്നതൊന്നും കണ്ടില്ല. ഒരു ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്തിട്ടും കാണാതായപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുവന്നു. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇവിടെ മറ്റേ കനേറി ഉണ്ട്, കാണുന്നുണ്ടായിരിക്കില്ല, കനേറി ഉണ്ട് രണ്ട് പീസ്, മെയിൽ ഫീമെയിൽ ആണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ ഏതായാലും ആ കൂട്ടത്തിൽ ഇവരെയും കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ മുൻപ് എൻ്റെ കയ്യിൽ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നതാണ്, എന്നെ അറിയുന്നവർക്കറിയാം. ഇപ്പോൾ അതൊന്നുമില്ല, നാട്ടിൽ പോയതിനു ശേഷം അതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ചെടികളെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ, കാരണം ഇത് എവിടെ വെച്ചിട്ടുള്ളതെന്ന് കണ്ടാൽ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വീട്ടിലാണ്, അറബി വീട്ടിലാണ്, ഡ്രൈവറായിട്ട്. ഇത് മെയിൻ റോഡാണ്, ഇതിൽ വില്ലയാണ്, ഇത് ഇതിൻ്റെ കാർ പോർച്ചിലാണ് ഞാനിത് സെറ്റ് ചെയ്തത്. എൻ്റെ റൂം ഈ ഭാഗത്തായിട്ട് വരും. അവിടെ ഇരിക്കാനും കാര്യത്തിനൊക്കെ ഞാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പുറത്തിരിക്കാനും എൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. ഇതുപോലുള്ളൊരു മരത്തിന് ചോട്ട ആ ഭാഗത്ത് നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് നിന്ന്. ഈ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിളികൾക്ക് ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെ എടുത്ത് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. പെട്ടെന്ന് ചത്തു പോകുന്ന ഉറപ്പാണ്. കിളികൾ പുറത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഭക്ഷണം അവർക്ക് കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഈ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഒരു കിളികളെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതുകൊണ്ട് എടുത്താണ്. പല ആളുകളും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകരുത് കേട്ടോ. അവർ തള്ളയാണെന്ന് വിചാരിച്ചിട്ട് വായ തുറന്ന് കരയുന്ന കണ്ടില്ലേ, ഇവർക്ക് ഞാൻ ചെയ്യുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കഴിക്കാറുള്ളത് പൊതുവേ പുഴുക്കളുണ്ടല്ലോ, ചെറിയ ചെറിയ പുഴുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് തോന്നുന്നത് ഇവിടെ പേരൻസ് ഇവർക്ക് ഫീഡ് ചെയ്യലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇവർക്ക്, പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇവിടെ സെർലാക്ക് ഉണ്ടായിരുന്നു പ്രാവുകൾക്ക് ഇതിന് കൊടുക്കാനുണ്ട്. ഞാനൊരു ലവ് ബേർഡ്സിൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിരുന്നു, അത് ചത്തുപോയി, അൺഫീഡ് ചെയ്തിരുന്ന. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെർലാക്കാണ്. ഇതുപോലെ അവർ തന്നെ പാക്ക് ചെയ്ത് തരുന്നതാണ്. ഇതൊരു 5 കിലോ 6 കിലോൻ്റെ ബോക്സ് വരുന്നതാണ്. അതിൽ അവർ ഇതുപോലെ കുറച്ച് പാക്ക് ചെയ്ത് തരുന്നതാണ്. ഇത് ഷാർജയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് ഓൾറെഡി ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കലക്കി വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് രാവിലെ കലക്കിയ ചൂടുവെള്ളത്തിലാണ് കലക്കാറുള്ളത്. അപ്പോൾ ഏതായാലും അത് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് കൊണ്ടുവന്നതുകൊണ്ട് അതൊരു വലിയ ഉപകാരത്തിൽ പെട്ടെന്ന് തന്നെ പറയാം. ഇന്നത് കാരണം എന്ന് വെച്ചാൽ എന്നിട്ട് ഇതുപോലെ സിറിഞ്ചിന് വലിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്, കാരണം ഇതെനിക്ക് ഒരു കൈയിട്ട് മൊബൈൽ പിടിക്കലും ഇത് വലിക്കലോ കൂടി നടക്കുന്നില്ല. അപ്പോൾ സംഭവം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. എന്തായാലും നിങ്ങളുടെ കൺമുന്നിൽ ഇതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നല്ല പോലെ ചൂടുള്ള സമയമാണ്. കിളികളെ അവർക്ക് പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും വെള്ളമെല്ലാം വറ്റി വരണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എവിടെയെങ്കിലും കുറച്ച് വെള്ളമോ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എപ്പോഴും ആൻഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയർ കൊടുക്കരുത്. എയർ ഫുള്ളായിട്ട് ഒഴിവാക്കിയതിന് ശേഷം വേണം എന്തിനും ആൻഫീഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ആ രീതിയിൽ അവരുടെ വായിലോട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ആൻഫീഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കുറേയൊക്കെ പുറത്ത് പോകുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഓപ്ഷനും ഉള്ളു. മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവരുടെ കാഷ്ടം അവർ പുറത്തോട്ടാണ് മാക്സിമം കളയാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. കാണുന്നില്ലല്ലേ ക്ലിയറായിട്ട്. വീഡിയോ പിടിക്കുന്നതും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. ഓക്കെ, എന്തായാലും അവർ കുറച്ചൊക്കെ ഹാപ്പിയാണ്, കുഴപ്പമില്ല. വലിയ ചൂട് തട്ടുന്ന ഭാഗങ്ങളല്ല. ഇടയ്ക്ക് ഞാനെടുത്ത് ഉള്ളിലോട്ട് വെക്കാറുണ്ട് റൂമിനുള്ളിലോട്ട്, ചെറിയൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി വലിയ ചൂടുള്ള സമയത്ത്.
എന്തായാലും ഇപ്പോൾ അവർ സേഫാണ്, കുഴപ്പമില്ല. ഏതായാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ മാക്സിമം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ള രീതിയിൽ, അതായത് എന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, എവിടെയെങ്കിലും ഇപ്പോൾ പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും പലപ്പോഴും പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് നായയെ അതുപോലെയൊക്കെ പൂച്ചക്കുട്ടികളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. അവർ അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം എത്തിയതിന് ശേഷം നിങ്ങൾ കളഞ്ഞോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയോളൂ. പക്ഷേ അവർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഒഴിവാക്കുക, അതുപോലെ അവരെ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രായത്തിൽ അവരെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് മാറ്റുക. ഇപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ റൂമിലൊരു നേപ്പാളി പയ്യനുണ്ട്. അവൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, കാരണം നീ അവരുടെ അമ്മയുടെ അടുത്ത് നിന്ന് നിൻ്റെ മക്കളെ മാറ്റിയിട്ട് എന്തേ സ്ഥിതി, കാരണം അവനക്ക് അറിയില്ല അത് എന്താ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ അവനോട് പറഞ്ഞു, ഇതെനിക്ക് താഴെ വീണ് കിട്ടിയതാണ്, ഇത് അവിടെ കിടക്കുകയായിരുന്നെങ്കിൽ പൂച്ച ഒന്ന് തീർത്തേനെ, അതല്ലെങ്കിൽ അവർ ചത്തുപോയേനെന്ന് പറഞ്ഞു. അവനക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വീടിന് മുൻവശം ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണല്ലോ, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഏതായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഏതായാലും ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കുന്നതായിരിക്കും. കുട്ടികൾ വലുതായി വരുന്നുണ്ടോ, പിന്നെ ഏതായാലും ഈ ഒരു പ്രായം ആയതിൻ്റെ പേരിൽ അവർ മിക്കവാറും നല്ലപോലെ ഇണങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ ഞാൻ അവരെ തുറന്നു വിടുന്നതായിരിക്കും, പുറത്തേക്ക് പോകണമെങ്കിൽ അവർക്ക് പോകാം. അപ്പോൾ താങ്ക് യു. നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ, ഒരുപാട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഇനി നല്ല നല്ല വീഡിയോകൾ എനിക്ക് തോന്നുന്ന സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.